അലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു പി സി തന്നെയാണ് ഈ വീഡിയോയിലും പറയുന്നത് ഒരാൾക്ക് പി സി ഉണ്ടോ എന്ന് എങ്ങനെ അറിയാമെന്ന് ചിലരൊക്കെ ചോദിച്ചിരുന്നു അത് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി സി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും എന്താണ് പി സി ഒ ഡി എന്നതും അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും മുൻ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അധിക പേരും ഡോക്ടറുടെ അടുത്ത് പോയാലാണ് പി സി ഒ ഡി ഉള്ള കാര്യം തന്നെ അറിയുന്നത് പി സി ഒ ഉള്ളവരിൽ ലക്ഷണങ്ങളായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഇരുപതോളം പ്രശ്നങ്ങളുണ്ടെന്ന് ഇതിനു മുന്നേ പി സി ഒ പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പി സി ഒ ഉണ്ടോ എന്ന് ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റും അതിനനുസരിച്ച് ജീവിതശൈലിയിലും ഭക്ഷണം കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഗർഭധാരണവും എളുപ്പമാക്കാൻ കഴിയും ചിലരുടെയൊക്കെ കമൻ്റിലും മെസ്സേജിലും കാണാം ആദ്യം ഡോക്ടറെ കാണിച്ച സമയത്തൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല എന്നായിരുന്നു പറഞ്ഞത് ഇപ്പോൾ പി സി ഒ ഉണ്ട് എന്ന് പറയുന്നു ഇങ്ങനെ തന്നെയാണ് പലരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് പലരുടെയും അവസ്ഥ പി സി ഒ ഇല്ല എന്ന് കരുതി സമാധാനിച്ചിരുന്ന പലരും ഇപ്പോൾ പി സി ഒ എന്നതാണ് സത്യം പി സി ഒ തന്നെ അഞ്ച് തരത്തിലുണ്ട് ഓരോന്നിനും രോഗശാന്തി കിട്ടുന്നത് അതിനനുസരിച്ചുള്ള ചികിത്സയിലൂടെയും ഭക്ഷണ ജീവിത ശൈലിയിലൂടെയുമാണ് അഞ്ചു തരത്തിലുള്ള പി സി ഒ ഡി നമുക്ക് നോക്കാം ഒന്ന് ഇൻസുലിൻ പ്രതിരോധം മൂലമുണ്ടാകുന്ന പി സി ഒ ഡി സ്ത്രീ ശരീരത്തിൽ ഇൻസുലിൻ പ്രതിരോധം വർദ്ധിക്കുന്നതിലൂടെ പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ ഉൽപാദനത്തിന് ഇത് കാരണമാകുന്നു രണ്ടാമതായി ഹോർമോൺ മരുന്നുകൾ ശരീരത്തിൽ എത്തുന്നത് മൂലം ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ ഉദാഹരണം ഗർഭനിരോധന ഗുളികകൾ കഴിച്ചത് മൂലമുണ്ടായത് ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നതിലൂടെ സാധാരണ നടക്കുന്ന അണ്ടോത്പാദന പ്രക്രിയ തടസ്സപ്പെടുന്നു ക്രമം തെറ്റുന്നു മൂന്നാമതായി ക്രോണിക് ഇൻഫ്ലമേഷൻ മൂലമുണ്ടാകുന്ന പി സിയോഡി അനാരോഗ്യകരമായ ഭക്ഷണ ജീവിതശൈലി ചുറ്റുപാടുകൾ എന്നിവ ഇതിന് കാരണമാകുന്നു അതേപോലെ ഉണ്ടാകുന്ന വിറ്റാമിൻ ഡെഫിഷ്യൻസി പി സിയോഡിക്ക് കാരണമാകുന്നു സിങ്ക് വിറ്റാമിൻ ഡി അയഡിന് പോലെയുള്ളവയുടെ കുറവുകളും വിറ്റാമിൻ കുറവുകൾ കൊണ്ട് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവറിൽ ഉണ്ടാകുന്ന തകരാറുകളും പി സിയോഡിക്ക് കാരണമാണ് അഞ്ചാമതായി സ്ത്രീകളിൽ പുരുഷ ഹോർമോൺ വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന പി സി ഒ ഡി ഇങ്ങനെ അഞ്ച് തരത്തിൽ ആണ് പി സി ഒ ഡി ഉള്ളത് നിങ്ങളിൽ പി സി ഒ ഡി ഉണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് നോക്കാം ഇത് പി സി ഒ ഡിയെ പ്രതിരോധിക്കാനും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതശൈലി ക്രമീകരിക്കാനും കഴിയുന്നു സാധാരണ പി സി ഒ ഡി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രീതി നിങ്ങൾക്കൊക്കെ അറിയാം ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ സ്കാൻ ചെയ്യാൻ പറയും പരിശോധനയിൽ അണ്ടാശയത്തിൽ സിസ്റ്റുകൾ കണ്ടാൽ അതിലൂടെ നിങ്ങൾക്ക് പോളിസിസ്റ്റിക് ഓവറി ആണെന്ന് മനസ്സിലാക്കാം ഓവറിയിൽ സിസ്റ്റുകൾ ഉണ്ടാവുക എന്നത് പി ഒരു ലക്ഷണം മാത്രമാണ് ക്രമരഹിതമായി വരുന്ന ആർത്തവ സൈക്കിൾ പി ലക്ഷണമാണ് ചിലർക്ക് രണ്ട് മാസം കൂടുമ്പോൾ ആയിരിക്കും മെൻസസ് ഉണ്ടാവുക ചിലർക്ക് കുറേ കാലമായിട്ട് മെൻസസ് തന്നെ ഉണ്ടാകുന്നില്ല എപ്പോഴാണ് മെൻസസ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തവരുമുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ആർത്തവ ക്രമക്കേടുകൾ പി സിയുഡിയുടെ ലക്ഷണമാണ് ആർത്തവ സമയത്ത് അമിത ബ്ലീഡിങ്ങും വേദനയും ഉണ്ടാകാം ഹോർമോൺ ഇംബാലൻസ് ആണ് മറ്റൊരു ലക്ഷണം രക്തത്തിൽ പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ്റെ അളവ് വർദ്ധിക്കുന്നു ഇൻസുലിൻ പ്രതിരോധം വർദ്ധിക്കുന്നത് വർദ്ധിച്ച തോതിൽ പുരുഷ ഹോർമോൺ ഉൽപ്പാദനത്തിന് വഴി വെക്കുന്നു ഇത് സ്ത്രീകളുടെ ശരീരഭാഗങ്ങളിൽ രോമ വളർച്ചക്കും തലമുടി കൊഴിച്ചിലിനും കാരണമായി മാറുന്നു പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഇതിൻ്റെ വേറെ ഒരു ഇനം ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ഇത് തലമുടിയുടെ വേരിൽ അമിതമായി പ്രവർത്തിക്കുന്നു അതുമൂലം തലമുടിക്ക് കിട്ടേണ്ട പോഷകങ്ങൾ കിട്ടാതെയാവുകയും തലമുടി കൊഴിഞ്ഞു പോകുകയും ചെയ്യുന്നു ചിലർക്ക് കഷണ്ടി പോലെയാകുന്നു ചിലരുടെ മുടിയുടെ കട്ടി തന്നെ കുറഞ്ഞു പോകുന്നു ഇൻസുലിൻ പ്രതിരോധം വർദ്ധിക്കുന്നതോടെ പ്രമേഹം അമിതവണ്ണം ഫാറ്റി ലിവർ യോനി വരൾച്ച ലൈംഗിക താൽപ്പര്യക്കുറവ് എന്നിവയും ഉണ്ടാകുന്നു ചിലരിൽ രോമ വളർച്ച കൂടുതലായിട്ട് തന്നെ ഉണ്ടാകും പുരുഷ ശരീരത്തിൽ എന്ന പോലെ തന്നെ സ്ത്രീകളുടെ നെഞ്ചിൽ കാലിൽ അതുപോലെ മീശ താടി സ്തനങ്ങളുടെ നിപ്പിളിനു ചുറ്റും തുടങ്ങി അനാവശ്യ രോമവളർച്ച ഉണ്ടാകും നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ ടൈപ്പ് ടു പ്രമേഹം ഗർഭകാല പ്രമേഹം ഹൃദയ രോഗങ്ങൾ എന്നിവ പി സി ഒ ഭാഗമായി ഉണ്ടാകും നേരത്തെ പറഞ്ഞ ഇൻസുലിൻ പ്രതിരോധം ഗർഭിണിയായാലും വർദ്ധിക്കുന്നത് കാരണം അബോർഷൻ സാധ്യത വളരെ കൂടുതലാണ് പി സിഒഡി ഉള്ളവരിലെ മറ്റൊരു ലക്ഷണമാണ് വിഷാദവും ഉത്കണ്ഠയും അമിതമായ ടെൻഷനും ഇവരിലുണ്ടാകും ചിലരിൽ മുഖക്കുരുണ്ടാകുന്നു ശരിയായി ഉറക്കം കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എപ്പോഴും ക്ഷീണവും തളർച്ചയും പോലെ അനുഭവപ്പെടുക ഒന്നിനും ഒരു ഉഷാറില്ലാത്ത പോലെ തോന്നും ചിലർക്ക് ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്നു ഇത് അമിത വണ്ണത്തിലേക്കും കാരണമാകുന്നു തലമുടിയുടെ കട്ടി കുറയുന്നത് നേരത്തെ പറഞ്ഞ മറ്റൊരു ലക്ഷണമാണ് ഹോർമോൺ മാറ്റങ്ങൾ കാരണം തലവേദനയും ഉണ്ടാകാം ശരീരഭാരം വർദ്ധിക്കുന്നു അമിതവണ്ണം മിക്കവരിലും ഉണ്ടാകും പെൽവിക്ക് ഭാഗത്തെ വേദന നടുവേദന ചിലപ്പോൾ കടുത്ത നടുവേദനയും ഉണ്ടാകും ഉള്ളവരെ തിരിച്ചറിയാനുള്ള മറ്റൊരു അടയാളമാണ് കഴുത്തിന് പിറകിൽ ഉണ്ടാകുന്ന കറുപ്പ് അടയാളം കഴുത്തിന് പിൻവശം കറുപ്പ് നിറം കൂടുന്നു ആ ഭാഗത്തെ സ്കിന്നും കട്ടി കൂടുതലായി മാറുന്നു കഴുത്തിന് പിറകുവശം മാത്രമല്ല കക്ഷം തുടയിടുക്കിലെ കൈമുട്ടിലെ മാറിടത്തിന് താഴെ ഇവിടെയൊക്കെ നിറവ്യത്യാസം കാണാം പി ഉള്ള ചിലരിൽ ശബ്ദവ്യത്യാസവും ഉണ്ടാകും സ്ത്രീകൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന മയമുള്ള ശബ്ദം പോയി ശബ്ദത്തിന് കൂടും തലമുടി കൊഴിഞ്ഞ് കഷണ്ടി പോലെ ആവുന്നവരുമുണ്ട് ഇതൊക്കെ നേരത്തെ പറഞ്ഞ പുരുഷ ഹോർമോൺ വർധനവ് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഏകദേശം ഇരുപതിലേറെ ലക്ഷണങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമുണ്ടെങ്കിൽ ഉദാഹരണം മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുഖക്കൂരു പോലെയുള്ളത് ഉടനെ പി ആണെന്ന് ഉറപ്പിക്കേണ്ട എന്നിട്ട് അതിൻ്റെ പേരിൽ ടെൻഷൻ ആവുകയും വേണ്ട മറ്റു ലക്ഷണങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നു ഒരു ഡോക്ടറെ കണ്ട് പരിശോധനകൾക്ക് വിധേയമാവുക ശരീരഭാരത്തിലെ എന്ന് ചെക്ക് ചെയ്യണം രക്തസമ്മർദ്ദം നോക്കണം രക്തപരിശോധനയിലൂടെ സ്ത്രീ പുരുഷ ഹോർമോൺ അസന്തുലിതാവസ്ഥ അതുപോലെ തൈറോയിഡ് ഹോർമോണ് കൊളസ്ട്രോൾ ഇതൊക്കെ ചെക്ക് ചെയ്യുകയും വേണം സ്കാനിങ്ങിലൂടെ ഓവറികളിൽ സിസ്റ്റ് അല്ലെങ്കിൽ കുമിളകൾ പോലെയുള്ളവ ഉണ്ടോ എന്നുള്ള പരിശോധനയും നടത്താം വല്ല ലക്ഷണവും ഉണ്ടെങ്കിൽ പേടിക്കുകയല്ല വേണ്ടത് പി സി ഒ ഡി ഉള്ളവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊന്നും കരുതേണ്ടതില്ല ക്രിയാത്മക സമീപനത്തിലൂടെ ഇതിനെ നേരിടുകയാണ് വേണ്ടത് പി സി ഒ ഡിയെ വരുതിയിലാക്കാൻ ജീവിത ശൈലിയിൽ കാര്യമായ മാറ്റമുണ്ടാവണം മുകളിൽ പറഞ്ഞതുപോലെ പല രോഗലക്ഷണങ്ങൾക്കും കാരണം ഇൻസുലിൻ ഹോർമോണിനോടുള്ള ശരീരത്തിൻ്റെ പ്രതിരോധമാണ് ശരീരഭാരം കുറക്കുന്നത് ഈ അവസ്ഥയിൽ മാറ്റമുണ്ടാക്കും അഞ്ച് ശതമാനം ശരീരഭാരം കുറഞ്ഞാൽ തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ഭക്ഷണക്രമത്തിൽ കാതലായ മാറ്റമുണ്ടാകണം അന്നജത്തിൻ്റെയും കൊഴുപ്പ് ുടെയും അളവ് കുറക്കണം ഒപ്പം ചിട്ടയായ വ്യായാമവും ഉണ്ടാകണം ആവശ്യമെങ്കിൽ ഒരു ഡോക്ടറുടെ ചികിത്സയും തേടണം പി സി ഒ ഉള്ളവർക്ക് ഡയറ്റ് ടിപ്സ് മുതൽ കുറേയേറെ നിർദ്ദേശങ്ങൾ നമ്മുടെ ഓരോ വീഡിയോയിലും ഉണ്ട് കൃത്യമായി ഫോളോ ചെയ്തവർക്കൊക്കെ മാറ്റമുണ്ട് പലർക്കും ഗർഭധാരണവും നടന്നു മാസങ്ങളായി മെൻസസ് തകരാറിലായിരുന്ന പലർക്കും അതൊക്കെ ശരിയായി അപ്പോൾ നിങ്ങളും ടെൻഷനൊന്നും കൂടാതെ മടി കൂടാതെ ടിപ്സുകൾ ഫോളോ ചെയ്യുക വൈകാതെ തന്നെ നിങ്ങൾക്ക് പി അകറ്റാൻ കഴിയും പി സി ഒ ഡിയുടെ കുറേ ലക്ഷണങ്ങൾ പി സി ഒ ഡി ഉണ്ടായാലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ഇതുവരെ ഞാൻ പറഞ്ഞു പി സി ഒ ഡി ഉണ്ടായാൽ നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽപ്പെട്ട ഒന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത ആ പ്രശ്നം എന്താണ് എന്ന് അറിയുന്നവർ വീഡിയോക്ക് താഴെ ഉത്തരം കമൻറ്റ് ചെയ്യുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അലൈക്കും 把你。